ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് അഭിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് എൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഏകദേശം 3 വർഷം പഴക്കമുള്ള ഒരു അഭിയുമാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് അഭിയു ഒരുപാട് പ്രാവശ്യം പൂവിടുന്നുണ്ട് പക്ഷേ പൂവിടുന്നുണ്ടെങ്കിലും കായ പിടിക്കുന്നില്ല എന്ന രീതിയിലുള്ള ചോദ്യം ഈ വീഡിയോയിൽ കാണുന്ന അഭിയു ആദ്യത്തെ വർഷം തന്നെ ധാരാളം പൂവിട്ടെങ്കിലും പൂക്കളൊന്നും പിടിച്ചില്ല എല്ലാ പൂക്കളും കൊഴിഞ്ഞുപോയി പക്ഷേ പിന്നീട് 2 വർഷം കഴിഞ്ഞ വർഷം പൂവിട്ടപ്പോൾ ഇതിലൊരു കായ മാത്രമാണ് പിടിച്ചത് അപ്പോൾ ഈ വർഷം ഇതിൽ കുറേ കായകൾ പിടിച്ചിട്ടുണ്ട് അഭിയു കായ പിടിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മരത്തിന് ഒരു പ്രത്യേക മൂപ്പെത്തി കഴിഞ്ഞാൽ ധാരാളം കായ് പിടിക്കുന്ന ഒരു തരമാണത് നമ്മുടെ സപ്പോട്ടയുടെയും അതുപോലെ തന്നെ കോഴിമുട്ടപ്പഴത്തിൻ്റെയും ഫാമിലിയായ പൗട്ടേറിയോ കാമിറ്റോ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ അഭിയു ചെടിയിൽ ഇതുപോലെ പച്ച നിറത്തിലുള്ള കായ്കളാണ് ഉണ്ടാവുക ശാഖകളിലൊക്കെ നിറയെ പൂക്കൾ പിടിക്കുമെങ്കിലും എല്ലാ പൂക്കളൊന്നും പഴങ്ങളായിട്ട് വരികയില്ല വളരെ കുറഞ്ഞ പൂക്കൾ മാത്രമേ പഴങ്ങളാവുള്ളൂ പിന്നീട് പച്ച നിറത്തിൽ കാണുന്ന ഇങ്ങനെ തണ്ടിനോട് പറ്റി ചേർന്ന് കാണുന്ന തണ്ടിൽ പറ്റി പിടിച്ചുണ്ടാകുന്ന ഈ പച്ച നിറത്തിൽ കാണുന്ന പഴങ്ങൾ നല്ല ഗോൾഡൻ യെല്ലോ കളറിലേക്ക് മാറും ഇതിനകത്ത് നല്ല ക്രീം പോലെയുള്ള ഫ്ലഷ് പാലിൻ്റെ നിറത്തിലുള്ള ഫ്ലഷ് ഉണ്ടായിരിക്കും ഫ്രൂട്ട് ഉണ്ടായിരിക്കും ആ ഫ്രൂട്ട് ഐസ്ക്രീം പോലെ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പറ്റും നല്ല രുചിയുള്ള പഴമാണിത് അഭിയു എന്ന് പറയുന്നത് നല്ല രുചിയുള്ള ഒരു വിദേശ ഇനം പഴമാണ് ബ്രസീലിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ഒരു വിദേശ പഴമാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ധാരാളം സ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിച്ചിട്ട് പഴങ്ങളായി വന്നിട്ടുണ്ട് എല്ലാ വീട്ടിലും വെക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ സ്ഥലം മാത്രം മതി ഇങ്ങനെ കുത്തനെ പോയി മരം ഒരുപാട് മാവിൻ്റെ പോലെ പരന്നൊന്നും ഉണ്ടാവില്ല നല്ല വെയിൽ വേണം കേട്ടോ നല്ല വെയിൽ വേണം ഈ കുറഞ്ഞ സ്ഥലത്ത് എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പഴച്ചെടിയാണ് അഭിയു എന്ന് പറയുന്നത് എല്ലാവരും കൃഷി ചെയ്യേണ്ട ഒരു ഇനമാണ് നടീൽ വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇതിൻ്റെ വിത്ത് മുളച്ചുണ്ടാക്കുന്ന തൈകളാണ് ഉപയോഗിക്കുക ഇതിന് ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ ബഡ് തൈകളുടെ ഒന്നും ആവശ്യമില്ല കാരണം 2 വർഷം തന്നെ കായ്ക്കുന്നത് കൊണ്ട് ഇത് വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈകളിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഇത് മണ്ണിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആഴത്തിൽ കുഴിയെടുത്ത് വെക്കണം അങ്ങനെ വെക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ തരത്തിൽ പ്രശ്നം ഉണ്ടാവും ഇതിപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് കട പുഴകി വീണ് കിടക്കുകയായിരുന്നു ഈ മരം അങ്ങനെ വീണ്ടും കുറ്റിയൊക്കെ അടിച്ച് അതിനെ കെട്ടി വലിച്ചു വെച്ചതാണ് ഇനിയും ചെരിവുണ്ട് ഇനി ഈ ഫ്രൂട്ടിൻ്റെ സമയം കഴിഞ്ഞിട്ട് വേണം മരത്തിനൊന്ന് നിവർത്തി പിടിച്ച് മണ്ണിട്ട് വെക്കാൻ എന്നിരുന്നാലും ഇപ്പോൾ ഇതിൽ ധാരാളം കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് വളരെ സന്തോഷമായി 2 വർഷം തന്നെ കായ്ച്ച മറ്റൊരു മരം ഞാൻ കാണിച്ചു തരാം വളരെ ചെറിയ ഒരു മരമാണത് ഈ ചെറിയ മരത്തിൽ തന്നെ ഏകദേശം 2 വർഷം തന്നെ ഇതിൽ കായ് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ധാരാളം പൂക്കൾ ഇട്ടിരുന്നെങ്കിലും ഈ പൂക്കളൊന്നും കായായി വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ ധാരാളം ഉറുമ്പിൻ്റെ ശല്യമുണ്ട് കേട്ടോ അഭിയുവിൻ്റെ ഏറ്റവും മെയിൻ ഒരു പ്രശ്നം ഉറുമ്പാണ് ശല്യക്കാരന് ധാരാളം ഉറുമ്പുകളൊന്നും പൂക്കളൊക്കെ തിന്ന് നാശമാക്കുന്നുണ്ട് ചെറിയ മരമാണ് ഈ ചെറിയ മരം 2 വർഷം തന്നെ കായ്ച്ചു ഇതിനുണ്ട് അത്യാവശ്യം പഴങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കായ് പിടിക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല ജൈവവളം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ചാണകപ്പൊടി അതുപോലെ തന്നെ കോഴിക്കാഷ്ടം ഇതൊക്കെയാണ് ഇതിന് വളമായിട്ട് യൂസ് ചെയ്യാറുള്ളത് നമ്മളൊരു 3 മാസം കൂടുമ്പോൾ ചെറിയ രീതിയിൽ വളപ്രയോഗം നടത്തുക എന്നിരുന്നാലും ഇതിന് വളർച്ച കുറവാണ് കാരണം ഈ ചെടി നിൽക്കുന്നത് ഷെയ്ഡിലാണ് തെങ്ങിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ തണലിലാണ് നിൽക്കുന്നത് അപ്പോൾ പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട് അഭിയു തണലിൽ വളർത്താൻ പറ്റിയ ഒരു മരമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ അത് ശരിയല്ല
അഭിയുവിനെ കായ് പിടിക്കണമെങ്കിൽ, നല്ല വളർച്ച കിട്ടണമെങ്കിൽ നല്ല വെയിൽ ആവശ്യമാണ്. അഭിയുവിൽ തന്നെ ധാരാളം വെറൈറ്റികളുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു ഇനമാണ് ഈ കാണുന്നത്. ഇതിൽ പക്ഷേ 2 വർഷമായെങ്കിലും കായൊന്നും പിടിച്ചിട്ടില്ല. അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ അഭിയുവിൽ തന്നെ ധാരാളം വെറൈറ്റികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ഏതായാലും നമ്മുടെ കാലാവസ്ഥയിൽ വളരെയധികം പഴങ്ങൾ നൽകുന്ന നല്ല രുചികരമായ പഴം ലഭിക്കുന്ന ഒരു ഇനം തന്നെയാണ് അഭിയു എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും നട്ടു വളർത്തണം. താങ്ക് യു. ബൈ ബൈ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.